ആദിയാണ്, ആദിത്യനാണ്. അപ്പോ നിങ്ങൾ ആദി എന്ന് പറയുന്ന ബ്ലോഗിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മള് ട്രിവാൻഡ്രത്താണ് നിക്കുന്നത്. ട്രിവാൻഡ്രത്ത് ഇവിടെ ബിഗ് ഒളിമ്പിയാഡ് എന്ന് പറയുന്ന ഒരു വലിയ ഒരു പ്രോഗ്രാം നടക്കാറ്. ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനും കുട്ടികൾക്ക് വേണ്ടിയിട്ട് നടക്കുന്ന ഒരു കിറ്റ് പ്രോഗ്രാം ആണ്. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു വലിയ ഒരു ടീമിനെയാണ്. ഈ ടീമിന് കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട്. ആ സ്പെഷ്യാലിറ്റി നമുക്ക് അവരിൽ നിന്ന് തന്നെ ചോദിക്കാം. പക്ഷെ അതിനു മുൻപ് ഒരു കാര്യം പറയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എല്ലാവരും ക്രിക്കറ്റ് കാണാറുണ്ട്, ക്രിക്കറ്റ് കളിക്കാറുണ്ട്, എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോ അതുപോലെ ഒരു ക്രിക്കറ്റ് ടീമാണ് ഇവര്. നമ്മുടെ കേരളത്തിലുള്ളവരാണ്, കുറച്ചുകൂടെ അപ്രീസിയേഷൻ വേണ്ട ടീമാണ്. അപ്പൊ ബാക്കി നമുക്ക് അവരിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം. ഇതാണ് ഈ ടീമിന്റെ കോച്ചാണ്. അപ്പോ നമുക്ക് സോറി സീനിയർ പ്ലെയർ ആണ്. അപ്പൊ നമുക്ക് പോയി ചോദിക്കാം എന്നതാണ് ഇവിടുത്തെ വിശേഷം, എങ്ങനെയാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. നമസ്കാരം. ആദ്യം വിഷ്ണുവാണ്. ഓക്കെ വിഷ്ണു. അപ്പൊ ചേട്ടാ, എങ്ങനെയാണ് ഈ ഒരു ഇന്നോവേഷൻ തുടങ്ങിയത്? ആക്ച്വലി മുപ്പത് വർഷമായിട്ട് ക്രിക്കറ്റ് ഉണ്ട് എല്ലായിടത്തും ഉണ്ട്. പക്ഷെ അത് ഇന്ത്യയിലേക്ക് വന്നത് കഴിഞ്ഞ കുറച്ച് ഒരു 10 വർഷത്തെ കേരള അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡ് ഇൻ കേരള എന്ന് പറയുന്ന അസോസിയേഷൻ, ആ അസോസിയേഷൻ ഫോം ചെയ്തത് 2010. അപ്പൊ അതിനുശേഷമാണ് ക്രിക്കറ്റ് ആ അസോസിയേഷന്റെ കീഴിലാണ് പ്ലെയേഴ്സ് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്, കേരള ടീമിനെ കൊണ്ടുപോകുന്നത്. അപ്പൊ നിങ്ങളെല്ലാം ട്രിവാൻഡ്രം ബേസ്ഡ് ആണോ അതോ? അല്ല, ഇതിപ്പോ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പല സ്ഥലങ്ങളിലുള്ള പ്ലെയേഴ്സാണ്. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ബ്ലോഗിൽ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കേരളത്തിലുള്ള ബെസ്റ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ കുറിച്ചാണ് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ചേട്ടൻ പറഞ്ഞതുപോലെ ഒരു 10 വർഷം കൊണ്ട് നമ്മുടെ ഇടയിൽ നിൽക്കുന്ന ഒരു അസോസിയേഷനാണ്, ബട്ട് നമ്മൾ കുറച്ചെങ്കിലും അറിയുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ബാക്കി നമുക്കറിയാം, നിങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിന്റെ അതിനെന്തെങ്കിലും എക്സ്പെൻഡിച്ചർ ക്രിക്കറ്റിനെ അല്ലെങ്കിൽ ബ്ലൈൻഡ് ക്രിക്കറ്റിനെ ഒരു ചാരിറ്റി ആയിട്ടാണ് കാണുന്നത്. ഞങ്ങൾ ഇതിനെ സ്പോർട്സ് ആയിട്ടാണ് സമീപിക്കുന്നത്. അപ്പോൾ അത് പിള്ളേരെല്ലാം രാവിലെ വർക്കൗട്ട് ചെയ്യുന്ന കളിക്കുന്ന ആൾക്കാരാണ്. നോർമൽ സ്പോർട്സിന് കിട്ടുന്ന എല്ലാ അംഗീകാരങ്ങളും, സ്പോർട്സ് അംഗീകാരം ഉൾപ്പെടെ, ഇപ്പൊ കുട്ടികൾ പഠിക്കാൻ വരുന്നവരുണ്ട്, അവർക്ക് സ്പോർട്സിന്റെ ലീവ് കിട്ടണം, അവരുടെ അഡ്മിഷന് കിട്ടണം, സർക്കാർ ജോലിയിൽ ലീവ് എടുത്ത് വരുന്നവരുണ്ട്, കളിക്കാൻ കിട്ടി കളിക്കാൻ വരുന്നുണ്ട്. അപ്പൊ അവർക്ക് ലീവ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കിട്ടണം. പിന്നെ ആളുകളുടെ ഇടയിൽ ഒരു അവയർനെസ് ഉണ്ടാവണം, ഇതിനൊരു സ്പോർട്സ് ആയിട്ട് അംഗീകരിക്കണം. അങ്ങനെ പിന്നെ സപ്പോർട്ട് വേണം. ഞങ്ങൾക്ക് സപ്പോർട്ട് വേണം, സപ്പോർട്ട് വേണമെന്ന് ഞങ്ങൾ പറയില്ല. ഞങ്ങൾ ഓൾറെഡി ഒരു സെറ്റായിട്ട് മുന്നോട്ട് പോവുകയാണ്. കൂടുതൽ സപ്പോർട്ട് വേണം. അപ്പൊ അസോസിയേഷനെ സംബന്ധിച്ച് അസോസിയേഷൻ പ്രഷറുകളുണ്ട്. അപ്പൊ അതേ വിവരങ്ങൾ അതേ പറയാം. അപ്പോ ചേട്ടൻ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ സാറിനടുത്ത് ചോദിച്ചു ഫണ്ടിന്റെ കേസ് അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പൊ ക്രിക്കറ്റ് ഇപ്പൊ നമ്മൾ കളിക്കുകയാണെങ്കിലും ഫാമിലി വലുതായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഫാമിലി എല്ലാവർക്കും മോറൽ സപ്പോർട്ട് നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. ക്രിക്കറ്റ് നമ്മുടെ എല്ലാ ഗെയിമുകളും നടക്കുന്നത്. അപ്പൊ നമുക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും മാച്ചസ് ഒരുപാട് കളിക്കേണ്ടി വരുന്നു. നമുക്ക് എക്യുപ്മെന്റ്സ് ആണെങ്കിലും നോർമൽ ടീമിന് വേണ്ടാണെങ്കിലും കേരള ടീമിന് സ്പോൺസർഷിപ്പ് അവർ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഞങ്ങൾക്ക് പ്രത്യേക ഇതുപോലുള്ള നല്ല നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു മാച്ച് കണ്ടാലറിയാം നോർമൽ ക്രിക്കറ്റിന്റെ അതേ ശരീരം മറന്നാണ് അത്രത്തോളം അവരുടെ കളിയിൽ ഇൻവോൾവ്. അപ്പൊ ഇതിലൂടെ എന്തെങ്കിലും
ഇത് വരുമ്പോ നമ്മുടെ ജയസൂര്യയുടെ ആ ഒരു മൂവി ആ ഒരു ഇതിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ സമയത്ത് നമ്മുടെ കേരള ടീമിനോടൊപ്പം ഞാൻ ഒരുപാട് സമയം ചെലവഴിച്ചു ആ ഒരു ഫിലിമിന്റെ കാര്യത്തിന് വേണ്ടി. അദ്ദേഹം നമ്മളെ നല്ലൊരു സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ ഒരുപാട് ആൾക്കാർ വരണം. ഇപ്പൊ തന്നെ അപ്കമ്മിങ് നമ്മുടെ നവംബറിൽ നമ്മുടെ ഓൾ ഇന്ത്യ നാഷണൽ ടൂർണമെന്റ് വരുവാണ് ബാംഗ്ലൂർ. അതിൽ രണ്ട് ലീഗ് മാച്ച് ഒരു സെമി ഫൈനൽ കേരളത്തിലാണ് നടക്കുന്നത്. ലീഗ് മാച്ചസ് രണ്ട് എറണാകുളത്ത് സെമി നമ്മുടെ ഈ തിരുവനന്തപുരത്തെ മണ്ണിൽ വെച്ചാണ്. ഓൾമോസ്റ്റ് ആദ്യമായിട്ടല്ല, ഒരു രണ്ട് വർഷം മുമ്പ് നമ്മുടെ ഓൾ കേരളയുടെ സെമി ഫൈനൽ കോളേജിലാണ് നടന്നത്. അതായത് അത്രയും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത് കളിക്കുന്നുണ്ട് എന്ന് പറയുമ്പോ എങ്ങനെയാണ് ആൾക്കാർ ഇതിനെ കാണുന്നത്? അതെ, അതാണ് പലപ്പോഴും ആൾക്കാർ ബ്ലൈൻഡ്സ് ക്രിക്കറ്റ് കളിക്കുന്നത്. ഇന്നിപ്പോ ആൾക്കാരുടെ വിചാരം അവർക്ക് ജസ്റ്റ് ചെറിയൊരു സ്പേസ് മതിയാവും ജസ്റ്റ് ബോൾ ഇട്ട് എന്താ ഒരു ചെറിയ കളി എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് പൊതുവെ ഉള്ളത്. പക്ഷേ ഇത് സെയിം ആസ് നമ്മുടെ നോർമൽ ക്രിക്കറ്റ് അണ്ടർ ആം ബോളിംഗ് ആണെന്നുള്ള മാത്രമേ ബാക്കി ബൗണ്ടറീസ് ആണേലും ബാക്കി ക്രിക്കറ്റ് റൂൾസ് ആണേലും എല്ലാം സെയിം. അതുകൊണ്ട് ശരിക്കും അതിലോട്ട് ഇൻവോൾവ് ആവുന്ന ആൾക്കാർ വൺസ് വന്നതിന്റെ കൂടി ഇൻവോൾവ് ആവുന്ന ആൾക്കാർ തീർച്ചയായിട്ടും അവർ നെക്സ്റ്റ് മാച്ചിന് സൂപ്പർ ഓവറുകൾ കളിക്കുന്നത് അത്രത്തോളം സ്പിരിറ്റിലാണ് ഓരോ പ്ലെയേഴ്സും ഒരു മാച്ചിനെ കാണുന്നത്. നിങ്ങളുടെ ട്രാവലിംഗ് എക്സ്പെൻഡിച്ചർ നേരത്തെ പറഞ്ഞു മത്സരങ്ങൾ ഓരോടത്താണ്, ട്രാവലിംഗ് എക്സ്പെൻഡിച്ചേഴ്സ് ഒക്കെ എങ്ങനെയാണ്? ഇപ്പൊ നമ്മുടെ അസോസിയേഷൻ തന്നെ ഒരുപാട് പേരിൽ ഇങ്ങനെ കയ്യുന്ന പോലെ അസോസിയേഷൻ്റെ ഇപ്പൊ നമ്മുടെ ജനറൽ സെക്രട്ടറി രജനീഷ് ഹെൻറി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹമാണ് നമ്മുടെ ജനറൽ സെക്രട്ടറി. അദ്ദേഹം കേരളത്തിന്റെ സി എ ബിയുടെ ജനറൽ സെക്രട്ടറി, ഇന്ത്യയുടെ സി എ ബിയുടെ വൈസ് പ്രസിഡന്റ്, അതേപോലെ വേൾഡ് ബ്ലൈൻഡ് ക്രിക്കറ്റ് കൗൺസിലിന്റെ ഏഷ്യ ഡെവലപ്മെന്റ് ഡയറക്ടറാണ്. പലരും ജോലിയുള്ളവർ പ്രവർത്തിക്കുന്നത്. അപ്പം പലപ്പോഴും അവരുടെ കയ്യിൽ നിന്നൊക്കെ ഒരുപാട് ഫണ്ട് കിട്ടുന്നതാണ് പലപ്പോഴും നമ്മളെ കൊണ്ടുവരുന്നത്. അതേപോലെ ഗവൺമെന്റ് സപ്പോർട്ടിന് ഒരുപാട് നല്ല മനസ്സുകളുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന. അതായത് പ്രശാന്ത് പരമേശ്വരൻ, അതേപോലെ അദ്ദേഹമാണ് നമുക്ക് സ്പോർട്സ് കിറ്റുകളെല്ലാം അദ്ദേഹത്തിൻ്റെ ഷോപ്പിനൊക്കെ ഒരുപാട് നമുക്ക് ഒരുപാട് എന്താണ് പിന്നീട് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നല്ല ആൾക്കാർ വരുന്നുണ്ട്. പക്ഷെ ഒരു നല്ല രീതിയിൽ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് നമുക്ക് കിട്ടിയാൽ മാത്രം ഇതിലൂടെ ഞങ്ങൾ മെയിനായിട്ട് ലക്ഷ്യമിടുന്നതെന്ന് പറഞ്ഞാൽ ഇതേപോലെ കാഴ്ചവെക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാവും, അവരുടെ ജീവിതം മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് ക്രിക്കറ്റ് കൊണ്ട് അവർക്ക് സാധിക്കണം. അതാണ് നമ്മൾ മെയിനായിട്ട്. അതിൽ കുറച്ച് പേർക്ക് ഇപ്പം നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കൊണ്ടുവരാൻ പറ്റി. നമ്മൾ 3 പേർക്കോളം ഗവൺമെൻറ് അവർക്ക് ക്രിക്കറ്റിന്റെ ബേസിൽ വേൾഡ് കപ്പ് കളിച്ച് ജയിച്ചതിന്റെ ബേസിസിൽ മാത്രം അവർക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. അത് അസോസിയേഷന്റെ നല്ല രീതിയിലുള്ള ഒരു പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഗവൺമെന്റ് നടത്തുന്നത്. ഇനിയിപ്പം നമ്മുടെ ഏറ്റവും വലിയ നെക്സ്റ്റ് ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ വിമൻസ് ബ്ലൈൻഡ് ക്രിക്കറ്റാണ്. ഇതുവരെ നമ്മൾ ആരും ഇവിടെ ഒന്നും ചിന്തിച്ചിട്ടില്ല. അതാണ് അപ്പം പലയിടത്തും ഉണ്ട്, പക്ഷേ അത് നമ്മളങ്ങോട്ട് ഒരു മെയിൻ ട്രാക്കിലേക്ക് അവരെ കൊണ്ടുപോകാൻ വേണ്ടി. ഫസ്റ്റ് ടൈം ഇന്ന് കേരളയാണ് ആദ്യമായിട്ട് നമ്മുടെ വിമൻസ് ബ്ലൈൻഡ് ക്രിക്കറ്റ് ടീം ഫോം ആയിട്ടുണ്ട്. അതിൻ്റെ ഓഫീഷ്യലി അനൗൺസ്മെൻ്റ് ഇപ്പം ഉടനെ വരുന്നു. അവർ ട്രെയിൻഡ് ആയിട്ട് ഈ നവംബർ ഡിസംബറോടുകൂടി അവർ ഡൽഹിയിൽ ഓൾ ഇന്ത്യ ടൂർണമെൻറ്റിന് പോകാൻ റെഡിയായിരിക്കും. അപ്പം അങ്ങനെ അതിലേക്ക് പല രീതിയിലും ക്യാബി ക്രിക്കറ്റേഴ്സ് ഫോർ ദി ബ്ലൈൻഡ് ഇൻ ഇന്ത്യ, അതാണ് ക്രിക്കറ്റിനെ ഇന്ത്യയിൽ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ കീഴിലാണ് എല്ലാ അറൗണ്ട് 25% നമുക്ക് ടീംസ് ആയിട്ടുള്ളത് നല്ല സപ്പോർട്ടേഴ്സ് ഒക്കെ ഇതുപോലെ മുന്നോട്ട് വന്ന് ഇതിനെ ഞങ്ങളെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത്. പിന്നെ എല്ലാവരുടെയും സപ്പോർട്ട് നമ്മുടെ തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്ന നാഗേഷ് ട്രോഫി സപ്പോർട്ട് എന്തായാലും അത് ഉറപ്പാണ്. അവരങ്ങനെ അപ്പോ ഞാൻ ചോദിച്ചത് നമ്മുടെ എക്സ്പെൻഡിച്ചേഴ്സിന്റെ കേസ് ബാക്കി നിങ്ങൾക്ക് വരുന്ന കുറച്ച് ലിമിറ്റേഷൻസ് പലപ്പോഴും ഇതാണ് നമ്മുടെ നമുക്ക് വാഹന സൗകര്യം പറഞ്ഞു ട്രാവലിംഗ് എക്സ്പെൻസ് വളരെ ഉള്ളതാണ് പലരും. ഇവരെല്ലാവരും അവരുടെ കയ്യിൽ നിന്നുള്ള പൈസയൊക്കെ ഇപ്പം നമ്മൾ അസോസിയേഷനാണ് കഴിവതും അവരുടെ എക്സ്പെൻസസ് എല്ലാം മീറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിന് നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് സ്പോൺസേഴ്സ് വരിക, നമുക്കൊരു വണ്ടി സ്വന്തമായിട്ട് ഒരു വണ്ടി വരിക, നമുക്കൊരു ഓഫീസ് സ്വന്തമായിട്ട് കിട്ടുക. ഇപ്പം നമ്മൾ ഈ കിറ്റൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ അത് എന്താണ് അസോസിയേഷൻ്റെ എക്സാക്ട് ഒരു ഓഫീസായിട്ട് നമുക്ക് ആയിട്ടില്ല. അപ്പം നമ്മൾ അതൊക്കെ ഒരു എപ്പോഴും ഇതൊരു എന്താണ് മൂവ്മെൻ്റായിരിക്കാൻ പറ്റും. നമുക്ക് സ്ഥിരമായിട്ട് ഉടത്തേക്കൊന്നും പറ്റാനുള്ള സൗകര്യമായിട്ടില്ല. അപ്പം അതൊക്കെ വരണം. പിന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു ഗ്രൗണ്ട് വരണം. അങ്ങനെ ഒരുപാട് പിന്നെ ഇവർക്ക് ഒരു ഓരോ ഇതിൽ നിന്നും എന്തെങ്കിലും ഒരു വരുമാനം കിട്ടാം. ഓരോ പ്ലെയേഴ്സിനെ ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാനുണ്ടായാലും
അതൊക്കെ വലിയ ഒരു ഹെൽപ്ഫുള്ളായിരിക്കും. പലപ്പോഴും അത് അങ്ങനെയാണ്. ഇപ്പം പലപ്പോഴും ചില കൂലി ജോലിക്ക് പോകുന്നവരുണ്ട്, നിശ്ചയത്തൊഴിലിന് പോകുന്നവരുണ്ട്. അപ്പം അവരൊക്കെ ക്രിക്കറ്റിനോടുള്ള ഒരു അവരുടെ ഒരു ആത്മാർത്ഥത, ഒരു കമ്മിറ്റ്മെൻറ്റ് കാരണം ആ ജോലി നഷ്ടപ്പെടുത്തിയിട്ടാണ് പലപ്പോഴും ക്യാമ്പുകളിൽ വന്ന് അവർ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് അതിൽ എന്തെങ്കിലും ആ വരുന്ന ദിവസം എന്തെങ്കിലും ഒരു വരുമാനം കൊടുക്കുക. അപ്പം നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള സ്പോൺസർഷിപ്പ് വന്നാൽ നമുക്കത് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റും. അപ്പം അവർക്കും അത് എന്തെങ്കിലും ഇതുപോലെ പ്രൊമോട്ടേഴ്സ് ആയിട്ട് ഉണ്ട്. നമുക്കിപ്പോൾ മറ്റ് സ്റ്റേറ്റ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യൻ പ്ലേയേഴ്സിനെയൊക്കെ വെച്ച് അവരൊരുപാട് അഡ്വർടൈസ്മെൻറ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് അവർ ആ ലെവലിൽ പോയിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ ഇത്രയും മാധ്യമങ്ങളുടെ എന്താണ് സോഷ്യൽ മീഡിയ എല്ലാം ഇത്രയും നല്ലൊരു ഉള്ള സ്ഥലമായിട്ട് പോലും നമ്മുടെ പ്ലേയേഴ്സിനെ ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ എന്തോ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഒരു ഒരു മുന്നോട്ട് വന്നിട്ടില്ല. അപ്പൊ അതെന്ന് വരുന്നു അന്ന് തീർച്ചയായിട്ടും നമ്മുടെ ഈ ക്രിക്കറ്റ് എന്ന് പറഞ്ഞ വേറെ ലെവലായിരിക്കും. അന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഔട്ട്പുട്ട് നമ്മുടെ ഓരോ ആൾക്കാരിൽ നിന്നും നമ്മുടെ സമൂഹത്തിന് തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങൾ ഇപ്പൊ നമ്മൾ സാധാരണ ക്രിക്കറ്റിന് പോകുമ്പോ കുറെ ഫുട്മാനേഴ്സ് ഉണ്ട്, ഡൈമൻഡുകളൊക്കെ ഉണ്ട്. ഇവർക്ക് എങ്ങനെയാണ് അതിനൊക്കെ നിങ്ങൾ കാരണം ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളിലാണ് ജോലി ചെയ്യുന്നവരാണ്. അപ്പം അവർക്കത് എങ്ങനെ കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുന്നില്ല, പ്രാക്ടീസ് ടൈംസും പ്രാക്ടീസ് കാര്യങ്ങളും അത് കൂടുതൽ എനിക്കായിരിക്കും പറയാൻ പറ്റില്ല. ഇത് കേരള ടീമിന്റെ ക്യാപ്റ്റനാണ്, ഓക്കെ, മനീഷാണ്. 2012 വേൾഡ് കപ്പ് സ്കോഡിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വേൾഡ് കപ്പ് പിന്നെ വിൻ ചെയ്തതിന് ശേഷം സർക്കാർ ജോലി ചെയ്യുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ്. നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് അസോസിയേഷൻ ചെയ്യുന്നത് അസോസിയേഷൻ സെലക്ഷൻ ട്രയൽസ് നടത്തുന്നു. കേരളത്തിൽ 10 ടീമുകളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആ ടീമുകളിൽ നിന്ന് ബെസ്റ്റ് പ്ലെയേഴ്സിനെ ക്യാമ്പിലേക്ക് കൊണ്ടുവരും. അവിടെ സെലക്ഷൻ ട്രയൽസ് മത്സരങ്ങൾ നടത്തും. അതിൽ നിന്ന് ബെസ്റ്റ് 26 വന്നിട്ട് ആ 26 സോർട്ട് ചെയ്ത് 20 ആക്കും. ആ 20 ആണ് നമ്മൾ കേരള ടീമായിട്ട് ഒരു വർഷത്തേക്ക് പ്രഖ്യാപിക്കപ്പെടുന്നത്. ആ 20 എന്ത് ചെയ്യും, ആ 20 ഒരു 14 മെമ്പേഴ്സ് സ്ക്വാഡ് എടുക്കും. അത് ഓരോ മാച്ചിന് വേണ്ടിയിട്ട് 14 എടുക്കും. പെർഫോമൻസ് കുറവുള്ള പ്ലെയേഴ്സ് മാറ്റിയിട്ട് ബാക്കി 6 എന്ന് വരും. അതുപോലെ ഇഞ്ചുറി അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂ വരുമ്പോഴത്തേക്കും നമ്മൾ ആ 20 നിലനിർത്തും എപ്പോഴും. അപ്പൊ ആ 20 നമ്മൾ ട്രെയിനിങ് കൊടുക്കും. അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. അത് കഴിഞ്ഞ് നമുക്കൊരു കോച്ചുണ്ട്, കോച്ച് വികാസ് അഗർവാളാണ്. അസോസിയേഷൻ അദ്ദേഹത്തെ നിയമിച്ചേക്കാണ്, KC അതാണ്. അദ്ദേഹം ലെവൽ 1 അമ്പയറുമാണ്. അപ്പൊ അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹം ഈ കോച്ച് സെലക്ഷൻ ട്രയൽസ് കഴിഞ്ഞ് കിട്ടിയ പ്ലെയേഴ്സിനെ അദ്ദേഹം ട്രെയിൻ ചെയ്യിക്കും. അദ്ദേഹം ട്രെയിൻ ചെയ്തതിന് ശേഷം അദ്ദേഹം ഇപ്പൊ പ്ലെയേഴ്സ് ഓൾറെഡി വീട്ടിലാണെങ്കിൽ പോലും അവരെല്ലാം ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, എക്സസൈസുകൾ ചെയ്യുന്നുണ്ട്, മാച്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി വീണ്ടും അടുത്ത് ഓൾ ഇന്ത്യ ലെവലിലുള്ള നാഷണൽ നാഗേഷ് ട്രോഫി ടൂർണമെന്റ് നടക്കുമ്പോൾ അവിടേക്ക് വരികയും അതിനു മുമ്പായിട്ട് ഒരു 10 ക്യാമ്പ് ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് അസോസിയേഷന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതുപോലെ വിമർശ ക്രിക്കറ്റിന്റെ കാര്യം ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു. അതുപോലെ അണ്ടർ 16 ഉണ്ട്, ഏറ്റവും വളർന്നു വരുന്ന കുട്ടികളെ കണ്ടെത്തി അവരെ ഡെവലപ്പ് ചെയ്യുന്നൊരു സെലക്ഷൻ ചെയ്യുന്നതൊക്കെ എങ്ങനെ സെലക്ഷൻ ട്രയൽസ് എന്ന് പറഞ്ഞാൽ മാച്ച് 2 ടീം, ഇതിപ്പോ കേരള യെല്ലോ കേരള ബ്ലൂ ആണ്, 2 ടീമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഈ 2 ടീം തമ്മിൽ കളിപ്പിക്കും. കേരളത്തിലുള്ള ബെസ്റ്റ് 2 ബെസ്റ്റ് പ്ലെയേഴ്സിനെ എടുത്ത് 2 ടീമാക്കി തമ്മിൽ കളിപ്പിക്കും. അതിൽ ബെസ്റ്റ് പെർഫോമൻസ് ചെയ്യുന്ന ആളുകളെ കേരള ടീമിലേക്ക് സെലക്ട് ചെയ്യും. അപ്പൊ ഇത് കേരള ടീമിന്റെ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനുമാണ്. കൂടുതൽ ഇനി അവർ സംസാരിക്കും. എന്റെ പേര് മുനാസ്, അബ്ദുൽ മുനാസ് കെ, കാസർഗോഡാണ് വീട്. ഞാൻ 7 കേരള ടീമിൽ വന്നിട്ട് ഇതാണ് ക്യാപ്റ്റൻ. എൻ്റെ പേര് മനീഷ്, സ്ഥലത്തിലുണ്ട്. ബാറ്റ്മാൻ ബാറ്റ്മാനാണോ? അപ്പം നിങ്ങൾ ഈ ടീമിലേക്ക് വന്നത് അങ്ങനെ? ഞങ്ങള് ആദ്യം സ്കൂൾ ലെവലിൽ നിന്നാണ് തുടങ്ങുന്നത്. സ്കൂളിൽ കളിച്ച് പിന്നെ സ്റ്റേറ്റ് പിന്നെ ലെവലുകളാണ് ഞങ്ങൾ ഇതിലുള്ളത്. ക്രിക്കറ്റിന് ഇത് തന്നെയാണ് മൊത്തത്തിൽ നമ്മളെ സ്വഭാവം ക്യാരക്ടർ ബിൽഡ് ചെയ്യാനും മറ്റു ഏതോ രീതിയിലും ഉയരാൻ വേണ്ടിയിട്ട് നല്ലൊരു പ്ലാൻ ക്രിക്കറ്റ് അല്ലെങ്കിൽ ആ രീതിയിൽ പോകുന്നുണ്ട്. പ്ലാൻ ക്രിക്കറ്റ് ഇതിനും ഉയരാണ്ട് സമൂഹം അംഗീകരിക്കണം, പബ്ലിക്ക് അംഗീകരിക്കുമ്പോഴേ നമുക്കൊരു ഇതുണ്ടാവുള്ളൂ. അപ്പൊ അത് അത്രത്തോളം ഇതായിട്ട് ഡെവലപ്പ് ആയി വരുന്നുണ്ട്. ആൾക്കാർ മറ്റു പ്ലേയേഴ്സിന് അടുത്ത് നിങ്ങൾ പ്ലേ ചെയ്യുമ്പോഴേ അങ്ങനെയാണ് റെസ്പോൺസ്? അത്തരത്തോളം ഒരിക്കലും ഇത് ഉണ്ടാവില്ലല്ലോ. പ്ലാൻ ക്രിക്കറ്റ് നമ്മൾ അവരിത് കൺസെപ്റ്റ് മാറണം. നമ്മളും ഇത് ചെയ്ത് തന്നെയാണ് സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് കളിക്കുന്നത്. നമ്മളീ കളിയെ വീക്ഷിക്കണം, കളി മനസ്സിലാക്കണം എന്നൊക്കെയാണ് നമുക്ക് ഈ പൊതുസമൂഹത്തിനോട് പറയാനുള്ളത്. ക്യാപ്റ്റൻസി ആയിട്ട് എങ്ങനെയുണ്ട് ഇവരെ ലീഡിയെ? ഇവരുടെ നല്ല എന്താ പറയാ, നമ്മള് ഒരു കാര്യം ഒരിക്കൽ പറയുക അവര് അത് പിന്നെ ചെയ്തോളും. നമ്മൾ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുന്നില്ല. നോർമൽ പോലെ തന്നെയാണ്, ക്യാപ്റ്റൻ വലിയ റിസ്ക് ഒന്നുമില്ല, ഈസി ആയിട്ട് കാര്യം നടത്താം. അതാണ് ഔട്ട് ഓഫ് ഇന്ത്യ പ്ലെയർ? ഔട്ട് ഓഫ് ഇന്ത്യ ശ്രീലങ്ക. ശ്രീലങ്ക